വിജയ ശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും ഒന്നാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മഹാരാജാസ് കോളേജ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം ഏടോടി വടകര. വടകര മാർക്കറ്റ് റോഡിൽ വാഹന ഗതാഗതം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധന സമരം നടത്തി. വ്യാപാരി വ്യവസായ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം നടത്തിയത്. മാർക്കറ്റ് റോഡ് അടച്ചിട്ടതോടെ ഈ മേഖലയിലെ കച്ചവടക്കാർ അനുഭവിക്കുന്ന പ്രയാസത്തിന് കൈയും കണക്കുമില്ല. വടകരയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായ മാർക്കറ്റ് റോഡിൽ വാഹന ഗതാഗതം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായ സമിതി ബന്ധന സമരം നടത്തിയത്. ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വ്യാപനത്തെ തടയാൻ മാർക്കറ്റ് റോഡ് അടച്ചാൽ കഴിയുമെന്ന വാദം ശാസ്ത്രീയമല്ലെന്നും വ്യാപാര സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പരിഗണിക്കാതെ ഇടയ്ക്കിടെ റോഡ് അടച്ചുപൂട്ടുന്ന പോലീസ് നടപടി പുനഃപരിശോധിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. വാഹനങ്ങളെയും വ്യാപാരികളെയും ബന്ദികളാക്കാൻ എളുപ്പമാണ്. പ്രായോഗികമായാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. ശാസ്ത്രീയമായി വടകര പട്ടണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ്, ഈ മാർക്കറ്റ് പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദേശത്തേക്ക് വാഹനങ്ങൾക്ക് ശാസ്ത്രീയമായി കടന്നുപോകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിലാണ് പോലീസ് മിടുക്ക് പ്രകടിപ്പിക്കേണ്ടത്. ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. രണ്ട് കുറ്റിവെച്ച് അതിന് കയറ് കെട്ടിയാൽ റോഡ് ബ്ലോക്കാവും. ഒരു ഇലക്ട്രിക് പോസ്റ്റ് വെച്ചാൽ റോഡ് ബ്ലോക്കാവും. ഒരു തടസ്സം വെച്ചുകൊണ്ട് റോഡ് ബ്ലോക്കാക്കുക എന്നുള്ള എളുപ്പ വഴിക്ക് പകരം ഈ റോഡിനകത്ത് തിരക്ക് ക്രമീകരിക്കാൻ ആവശ്യമായ നിയന്ത്രണങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. വ്യാപാരി വ്യവസായ സമിതി എന്ന രൂപത്തിൽ ഞങ്ങൾ കച്ചവടക്കാരായി ജീവിക്കുമ്പോഴും ഞങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ കർഷകന്റെയും കർഷക തൊഴിലാളിയുടെയും നിർമ്മാണ തൊഴിലാളിയുടെയും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ഈ സമൂഹത്തിലെ സർവതലസ്പർശിയായ മേഖലയിൽ പണിയെടുക്കുന്നവന്റെ മക്കളും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയാണ് ഈ മാർക്കറ്റ് റോഡ് ഉൾപ്പെടെയുള്ള ഈ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും വ്യാപാരികളായി പണിയെടുക്കുന്നത്. ഞങ്ങളൊരു വള്ളം കടക്കാൻ തടയൊന്നല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് വ്യാപാരം തുറന്നു കൊണ്ടുപോകുന്നത്. മേഖലാ സെക്രട്ടറി വി അസീസ്, ഡി എം ശശീന്ദ്രൻ, ടൗൺ സെക്രട്ടറി കെ എൻ വിനോദ്, പ്രസിഡന്റ് മഹമ്മൂദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതിങ്ങനെ തുടർന്നു പോയാൽ നമ്മളെ വ്യാപാര സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താകും? നിരന്തരം ഒരു വാഹനം പോലും ഇങ്ങോട്ട് കടത്തിവിടാത്ത ഒരു സ്ഥിതിയിലാണ് ഈ മാർക്കറ്റോട് അടച്ചിരിക്കുന്നത്.